ഹലോ, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി, ഞാൻ ഈ സ്വാഗതം എന്ന് പറയുന്നതുകൊണ്ട് ഭയങ്കര ഒരു എന്തോ പോലെ. എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനാരോ സ്വാഗതം തന്നെ പറഞ്ഞു. ഈ സ്വാഗതം എന്ന് മലയാളം പ്രഭാഷണം നടത്താൻ പോകുന്ന ചോദിച്ചിട്ടുണ്ടായി. അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോവാണ്. അവിടെ പുത്തരി അടിയന്തരമാണ്. പിന്നെ പുത്തരി അടിയന്തരം എന്ന് പറയും. പുത്തരി അടിയന്തരം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പറയാൻ മടിയാവുന്ന, ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ട് കൊടുക്കാം. എന്നാൽ പുത്തരി അടിയന്തരം എന്നുള്ളത് ഇപ്പോൾ പോകാൻ സമയമായി, ഉച്ചയായി. അപ്പോൾ അവിടെ പോകണം. ഇപ്പം അച്ഛൻ്റെ തറവാട് എന്ന് പറയുന്ന ഇവിടെ അടുത്ത് തന്നെ ഒരു കരുവള്ളൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് പലിയേരിക്കോവിൽ കോട്ടൂർ മടയിൽ ചാമുണ്ടി ക്ഷേത്രമാണ്. അപ്പോൾ അത് നമ്മുടെ തറവാട് ക്ഷേത്രമാണ്. എൻ്റെ അച്ഛൻ്റെ തറവാടാണ് കേട്ടോ. അപ്പോൾ അവിടെ പുത്തരി അടിയന്തരമുണ്ട്. എല്ലാവരും കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. സോ ഞാനങ്ങോട്ട് പോവാൻ ഒരുങ്ങാണ്. ഉണ്ട്രൂ ഞാൻ ഒന്നിച്ച് പോകാൻ നിന്നത്. പക്ഷേ ഉണ്ട്രൂ ഉറങ്ങുന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് അവരെ പുതിയ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, നാട്ടിലെ കൊമ്പൻസ്. അപ്പോൾ അതിനുവേണ്ടി രാവിലെ മീൻ പിടിക്കാനെല്ലാം പോയിന്. ഇട്ട് വന്നിട്ട് ഇപ്പോൾ കിടക്കുന്നത്രോ എണീക്കുന്നില്ല. വിളിച്ചിട്ട് മിച്ചും ശ്രീയെല്ലാം രാവിലെ പോയി. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി ഞാൻ വഴിയെ അടയാം. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ്റെ തറവാട്. ഇത് വരുന്നത് നമ്മുടെ കരുവള്ളൂർ പലിയേരി കോവയിൽ കോട്ടൂർ ശ്രീ മടയിൽ ചാമുണ്ടി ക്ഷേത്രം എന്ന് പറയുന്നൊരു അമ്പലമാണ്. അപ്പോൾ നമ്മളെ തറവാട്ടുകാരെല്ലാവരും എല്ലാവരും ആയിട്ടില്ല, എന്നാലും കുറച്ച് പേരൊക്കെ കൂടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയിട്ട് വരുന്നത് ഇവിടെ വച്ചിട്ടുള്ള എന്താ ചോറും അവിടുത്തെ പുത്തരി നേദിച്ചതും ഒക്കെയാണ്. ഇതെൻ്റെ ചേച്ചിമാരാണ് കേട്ടോ ഇപ്പോൾ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് രേഷ്മേച്ചി, എൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ് കേട്ടോ ഈ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളുമാണിത്. അതിനപ്പുറമുള്ളത് അച്ഛൻ്റെ വേറൊരു ചേച്ചിയുടെ മോൻ്റെ ഭാര്യയാണ്. അപ്പോൾ രേഷ്മേച്ചിയും സ്മിതേച്ചിയും ഉഷാവല്യമ്മയ്ക്കാണത്. പിന്നെ ഇതാണ് എൻ്റെ തറവാട്ടിൽ ഗുളികൻ്റെ തറ, സഞ്ചാര ഗുളികനാണ് നമ്മുടെ തറവാട്ടിലുള്ളത്. പിന്നെ ഇപ്പോൾ കാണുന്നത് മുമ്പുണ്ടായിരുന്ന പള്ളിയറ പൊളിച്ചതും ഇപ്പോൾ പുതിയ പള്ളിയറ കെട്ടിയിട്ടുള്ളതുമാണ്. ഞാനിപ്പോൾ ഇവിടെ ഓരോ തെയ്യത്തിൻ്റെയും തറകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് പോയിട്ട് വീഡിയോ എടുക്കുന്നത്. കാളിച്ചാൻ തെയ്യത്തിൻ്റെ തറയാണ്. കാളിച്ചാൻ തെയ്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ സഞ്ചരിക്കാൻ പോകുന്നൊരു തെയ്യമാണ്. പിന്നെ ഇത് ബ്രാഹ്മണമൂർത്തി. ബ്രാഹ്മണമൂർത്തിയിലൊക്കെ കഥ പറയാൻ കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ തറവാടുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അടിപൊളി കുറേ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഇത് ചോയാർ ഗുരുക്കൾ മന്ത്രമൂർത്തി എന്ന് പറയുന്ന രണ്ട് തെയ്യങ്ങളുടേതാണ്. ഇത് അവിടെ നിന്നുള്ള പാല് പ്രസാദം കൊടുക്കാണ് കേട്ടോ. അല്ലുവിൻ്റെ പിറന്നാളാണ്. സോ അല്ലുവിൻ്റെ കയ്യിൽ മുട്ടായിയൊക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചിട്ട് അവളെ എനിക്ക് തന്നില്ല. അപ്പോൾ ഇതെന്ന് അവിടെ നേരിട്ടുള്ള പാല് എല്ലാവർക്കും വന്നവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയോണ്ട് എനിക്കും കിട്ടി. ഞാൻ അല്ലുവിനോട് പിന്നെയും മുട്ടായി ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. അവളെ എനിക്ക് തരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായി. ഇപ്പോൾ എനിക്ക് പ്രസാദം തരാൻ വേണ്ടി വിളിച്ചു. ഞാൻ പ്രസാദം വാങ്ങാൻ പോയി. എനിക്ക് പ്രസാദം കിട്ടി. അപ്പൊ കൊറേ നാൾക്ക് ശേഷം എല്ലാരും കണ്ട ഒരു സന്തോഷത്തിൽ കൂടി ആയിരുന്നു. അല്ലു എത്ര ചോദിച്ചിട്ട് മുട്ടായിരുന്നില്ല കേട്ടോ. എന്താ തരാത്തേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഞാൻ ഇനി വല്ല ഗിഫ്റ്റും കൊടുക്കാത്തോണ്ടാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അവസാനം തന്നോട്ടെ, എല്ലാരും കൂടി പറഞ്ഞപ്പോ അവസാനം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ വ്ളോഗിലെ മെയിൻ സ്റ്റാർ എന്ന് പറയുന്നത്. ഞാൻ ഓണത്തിന് നാട്ടിൽ അമ്മമാരൊക്കെ ഡാൻസ് കളിച്ചെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അമ്പൻ ഫീഡ്ബാക്സ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 75 വയസ്സിലൊരു അമ്മമ്മ ഡാൻസ് കളിച്ചു എന്നുള്ളതിന്. അപ്പോൾ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്ററാണ്. പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പഴയ കഥകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കേട്ടിട്ട് വരാം. പുത്തരി എന്നു പറഞ്ഞേ, എന്നാണ് പുത്തരി? നമ്മളെ പലിയേരി കോട്ടൂർ അമ്പലത്തില് പുത്തരി അടിയന്തരം. പുത്തരി കൊടുക്കല് വെച്ചാല് ഏഴിന് പുത്തരി അടിയന്തരം. എല്ലാരും വന്നു, അടിയന്തരം കഴിഞ്ഞു, എന്നെ ഭക്ഷണം ഇപ്പം ഭക്ഷണം കൊടുക്കും. പുത്തരി എന്തെന്ന് പറഞ്ഞു കൊടുക്കും? പുത്തരി എന്ന് അറിയാത്തവരിലും ഉണ്ടാവില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. പുത്തരി വെച്ചാന്ന് പുതിയ കൊടുക്കല്. അതാണ് പുത്തരി കൊടുക്കൽ. വെല്ലവും എല്ലാം ഇട്ടിട്ട് പൊരിയും അവരെല്ലാം ഇട്ട് കുഴച്ചിട്ട് കൊടുക്കല്. അതാണ് പുത്തരി. അപ്പൊ അതിനാണ് ഇന്ന് തറവാട്ടാരിലും വന്നിന്. സംക്രാന്തിക്കാരം നമ്മൾ എപ്പോഴും വിളമ്പും പോലെ വിളമ്പിട്ട് അങ്ങാടിയിലെ പിന്നെ വെള്ളം കൊണ്ടുവന്നിട്ട് ഇത് ഇടിക്കന്നെ വേണം. തറവാട്ടം തന്നെ അടിക്കണം അല്ലേ? കൊറേ നേരം ലക്ഷ്മിയമ്മയുടെ വർത്തമാനം പറഞ്ഞ് കേട്ടിരുന്നു. ഇപ്പൊ സമയം പോയത് അറിഞ്ഞേ ഇല്ല. ഇത് ഈ വരുന്നത് എന്റെ കസിൻ ബ്രദർ ആണ് ശ്രീ. അപ്പൊ അവൻ അവിടുന്ന് കിട്ടിയ കുറച്ച് കള്ളും മുളനേരെ കേട്ടാണ് വരുന്നത്. തരുമെന്ന് ചോദിച്ചപ്പോ തരില്ലാന്ന് ആദ്യം പറഞ്ഞു. എന്നാലും അവൻ കുടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എനിക്ക് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കള്ളിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നോർമലി നമ്മൾ കള്ള ഷോപ്പിൽ പോയിട്ട് കുടിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത്ര ഒരു 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 എഫക്റ്റ് കിട്ടലില്ലാന്ന്. അപ്പം ഈ തറവാട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കെത്തി.
ഇത് വെല്ലിച്ചൻ്റെ വീടാണ് കേട്ടോ, അച്ഛൻ്റെ ഏട്ടൻ്റെ. ഇതിൻ്റെ ബാക്കിലാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോഴായിരുന്നു കഞ്ഞി കുടിക്കാൻ ഭയങ്കരമായ മോഹം. അപ്പോൾ ഞാൻ എൻ്റെ ബിച്ചനോട് ശ്രീനോടെല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാൻ പോയാലോ പയ്യന്നൂരേക്ക്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ട്രു തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടായിട്ടോ ഒന്ന് ഇറങ്ങുന്നത്രേ. അപ്പോൾ ഉണ്ട്രു ഇറങ്ങുന്നതുകൊണ്ട് ഉണ്ട്രനെ കൂടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു. ഇപ്പോൾ ഉണ്ട്രു റെഡിയാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാലാളും കൂടി പയ്യന്നൂരേക്ക് കഞ്ഞി കുടിക്കാൻ പോകണം ഗായ്സ്. കഞ്ഞി കുടിച്ചിട്ട് വന്നിട്ട് സോറി കഞ്ഞി കുടിക്കാൻ പോകുന്നത് ബാക്കി ഞാൻ വയ്യേ വയ്യേ ഇടാം. അപ്പോൾ മീൻ പിടിക്കണമെന്ന മോഹമായിട്ട് നമ്മൾ നേരെ ചെന്നെത്തിയിട്ടുള്ളത് പയ്യന്നൂരേക്കാണ്. അപ്പോൾ നമ്മളവിടെ നമ്മൾക്കുള്ള കഞ്ഞി കുടിക്കാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും കേട്ടോ ഞാൻ പോയത് തന്നെ. അപ്പോൾ കഞ്ഞിക്കൊക്കെ ഓർഡർ ചെയ്തപ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള കായലിനടുത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പോയി. അപ്പോൾ വൈകുന്നേരത്തെ വെയിലായതുകൊണ്ട് തന്നെ അവിടെ രണ്ട് ഹിന്ദിക്കാർ മീൻ പിടിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മീൻ പിടിക്കൽ കണ്ടാൽ പിന്നെ ഇവിടെയുള്ള രണ്ണത്തിന് ഇരിക്കപ്പുറതി ഇല്ലാന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ട്രും വിച്ചും ശ്രീയും കൂടി നേരെ മീൻപിടുത്തം കാണാൻ പോയി. അപ്പോൾ ഇവരിപ്പോൾ നാട്ടിലെ കോമ്പൻസ് ആണല്ലോ, പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഫുൾ മീൻപിടുത്തം മാത്രമാണ്. അപ്പോൾ വിച്ചു നേരെ പോയ പാട് അവരുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ എക്യുപ്മെൻസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇവൻ തന്നെ അടുത്ത മീൻ പിടിക്കുള്ള എല്ലാ പണികളും തുടങ്ങിയിട്ടുണ്ട്. ഇതാ കാണുന്നത് വിച്ചു മീൻ പിടിക്കുന്നതാണ്. ഇത് ഇപ്പോൾ കാണിച്ചുതരാം, ഞാൻ ഇപ്പോൾ പിടിച്ചുതരാം എന്നൊക്കെ പറഞ്ഞു. ഹിന്ദിക്കാരെ പറ്റിക്കാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ സമയം കഞ്ഞിക്ക് വെയിറ്റ് ചെയ്തു. അപ്പോൾ വിച്ചിനോട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വല്ലതും കിട്ടോ വിച്ചു, ഇനി അവസാനം നാണം കഴിഞ്ഞി വരും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടെന്ന്. പക്ഷേ വിച്ചു ഭയങ്കര കോൺഫിഡൻസോടെ ആയിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. വിച്ചു പറഞ്ഞു ഞാൻ കാണിച്ചുതരാം, കാണിച്ചിട്ട് ഞാൻ ഇവർക്ക് എന്താ അവരുടെ കയ്യിലേക്ക് ഞാൻ വാങ്ങി വെച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി എന്ന് അവിടുന്ന് കോൾ വന്നപ്പോൾ നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് നടന്നു. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്കും അവരവിടെ നമ്മുടെ കഞ്ഞിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല വിശന്നിരിക്കുന്ന സമയമായിരുന്നു. എന്താ എനിക്ക് പെട്ടെന്ന് കഞ്ഞി കുടിക്കാൻ തോന്നിയെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഒരു ആവേശത്തിന് പുറത്ത് ഞാൻ പെട്ടെന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. വിച്ചിനോട് ചോദിച്ചപ്പോൾ വിച്ചു വരുന്നു പറഞ്ഞു, മുണ്ടനോട് ചോദിച്ചപ്പോൾ അവനും വരുന്നു പറഞ്ഞു, ശ്രീയോട് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ നാലുപേരും കൂടി കഞ്ഞി കുടിക്കാൻ പോണത്. അവിടെ നോർമൽ കഞ്ഞി ഉണ്ടായിരുന്നു, പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നിച്ച് ജസ്റ്റ് ഇവർ ഒരു സൈഡ് ഡിഷായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അച്ചാറ്, പിന്നെ ചമ്മന്തി, കപ്പ, ചെറിയൊരു തോരൻ, അങ്ങനെയുള്ള രണ്ട് മൂന്ന് വിഭവങ്ങളായിരുന്നു. എല്ലാം തന്നെ നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതായിരുന്നു. പിന്നെ എക്സ്ട്രാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കരിമീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നൊരു ഞണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നൊരു ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കക്ക ഇറച്ചി മാത്രമായിട്ട്. എനിക്ക് കക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അല്ലുവിൻ്റെ പിറന്നാളായതുകൊണ്ട് അല്ലുവിൻ്റെ അമ്മ എന്നോടൊരു ഫ്രെയിം ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലുവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാം. അപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചിട്ട് വരുന്ന വഴി ഒളവറയിലായിരുന്നു നമ്മുടെ സനലേട്ടൻ്റെ സ്റ്റുഡിയോ. ഇത് തുമ്പിയാണ് കേട്ടോ, എൻ്റെ നാട്ടിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ്. അപ്പോൾ തുമ്പിയോടൊരു ഹൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ സനൽ മടക്കി കാണാൻ വേണ്ടിയിട്ട് ഓഫീസ് റൂമിലേക്ക് കയറി. അപ്പോൾ സനലേട്ടനോട് ഞാൻ ചോദിച്ചു ഫ്രെയിം എവിടെ എന്നുള്ള കാര്യം. അപ്പോൾ അലയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നതും. അപ്പോൾ വേഗം തന്നെ പോയിട്ട് അലയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തതെടുത്തു. പെട്ടെന്ന് തന്നെ എനിക്ക് വീട്ടിലേക്ക് എത്താനുള്ള ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ വേഗം വീട്ടിലേക്ക് തിരിച്ചത്. അങ്ങനെ ഞാനും ശ്രീയും കൂട്ടിട്ട് വേഗം വീട്ടിലേക്ക് എത്തി, ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ വേഗത്തിൽ അറിയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് കിച്ചോസ്.